രാത്രി ഈ വഴി ആരും നടക്കാറില്ല. അതെന്താ? ഒടിയന്റെ ഉപദ്രവം ഉണ്ടെന്നാ പറയുന്നേ. ഒരുപാട് പേര് കണ്ടിട്ടുണ്ടത്രേ. എന്തിനാ ഒടിയെന്ന് പറഞ്ഞ? പട്ടിയുടെയും പോത്തിന്റെയും ഒക്കെ രൂപത്തിൽ വന്ന് മനുഷ്യരെ കൊല്ലുന്നവരാ ഒടിയന്മാര്. ഏയ്, അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ ഒരുതരം അന്ധവിശ്വാസങ്ങളാ. അന്ധവിശ്വാസങ്ങളോ? എത്ര പേരാ പേടിച്ചിട്ടുള്ളതെന്നറിയോ? അച്ഛനെ പഠിപ്പിച്ച മാഷ്ട മോള ആലപ്പുഴയിലായിരുന്നു. ഇപ്പൊ സ്ഥലം മാറി വന്നതാ. വീട്ടിലാ താമസം. എന്നാ ടീച്ചർ നടന്നോളൂ. നിക്കടാ. ഓ, നിന്റെ ഒരു ഭാഗ്യം. അയ്യേ, എന്താ ശേഖരണി പറയുന്നേ? കുന്തം, എടാ ചുമ്മാ കണ്ടോണ്ടിരുന്ന മതിയല്ലോ. അയ്യോ, മുലകുടി മാറാത്ത കുഞ്ഞ്. വാ, കാര്യം പറയട്ടെ. എന്തിനാ ഇത് എടുത്തത്? ഞാനല്ല. ഞാൻ പറഞ്ഞിട്ട് എന്റെ മുറിയിൽ കൊണ്ടു വന്ന് മേലിത് ആവർത്തിച്ചാൽ സാരിയൊക്കെ നനഞ്ഞു. എന്താ ചേട്ടൻ, എന്തു പറ്റി? ഒന്നുമില്ല. ആരേ ഇത്? ഓപ്പയുടെ മോളാ. എവിടെ താമസം? കാവിനെടുത്താ. നേരം കിട്ടുമ്പോഴൊക്കെ ഓടി വരും. വന്നാലോ തമ്മി കണ്ട വഴക്കും വക്കാണോ? കുട്ടികളുടെ ഒരു കാര്യം. പോരുമ്പോ വാസന്ത ഓർത്തു. വാസന്തയ്ക്ക് വേണ്ടി മാത്രം ഞാൻ വാങ്ങിയതാ സ്പെഷ്യല്. പിന്നെ ഒരു പ്രധാന കാര്യം പറയാൻ കൂടിയാ ഞാനിപ്പോ വന്നത്. എന്താ? എനിക്ക് വാസന്തയെ ഒരുപാട് ഇഷ്ടമാ. എന്താ, നാണം വരുന്നോ? വാസന്തയെ കൂടെ ഗൾഫിലേക്ക് കൊണ്ടുപോയാലോ എന്ന് ആലോചിക്കുക. പിന്നെ തൽക്കാലം ഈ കാര്യം വാസുവിടുന്ന് അറിയണ്ട. ഞാൻ പോയിട്ട് പിന്നെ വരാം. വേണ്ട, ഒന്നും പറയണ്ട. ആഹാ, പിണങ്ങിയോ? വേണ്ടെന്ന് പറഞ്ഞില്ലേ? ആ ശംഭുവാ ഇതിനൊക്കെ കാരണം. ഒന്നും പറയണ്ട. ദേ, ഇത് കണ്ടോ? അയ്യോ.
മഹേഷേ അല്ല എനിക്ക് മനസ്സിലാകഞ്ഞിട്ടാ നീ ഇതെന്ത് ഭാവിച്ച എന്താ എന്തു പറ്റി എന്റെ പൊന്നു തമ്പുരാനെ എറിയാൻ അറിയാവുന്ന എന്റെ നീ കല്ല് കൊടുക്കുകയല്ലോ മുട്ടയെന്ന് വിരിയാത്ത ഈ പെണ്ണിനെ നീ ഈ ശേഖരേട്ടന് കിറുക്കാണോ അതേടാ കിറുക്ക എനിക്ക് കിറുക്ക ഇക്കണക്കിന് പോയാ നീ എന്നെ കിറുക്ക് പിടിപ്പിക്കും അല്ല ഞാൻ പോകുന്ന സമയത്ത് വാൽമാക്രി പോലിരുന്ന പെണ്ണ രണ്ടു മൂന്ന് കൊല്ലം കൊണ്ട് വന്ന മാറ്റവേ ആ എന്തിനു പറയുന്നു നിന്റെ ഭാഗ്യം ഞാൻ പോവാ അവിടേക്ക് പറയട്ടെ ഞാനും വരുന്നു അയ്യപ്പോ അല്ല ഇതാര് ശേഖരൻ കുട്ടിയോ വാ ഞാൻ കരുത് ഞങ്ങളെയൊക്കെ അങ്ങ് മറന്നെന്ന് അല്ലെങ്കിൽ തന്നെ ഈ പാവങ്ങളെയൊക്കെ ആരോർക്കാനാ അതെന്ത് വർത്താനം ഒരാഴ്മച്ചി പറയുന്നത് നിങ്ങളെയൊക്കെ അങ്ങനെ മറക്കാൻ പറ്റൂ അല്ലേ അയ്യപ്പേട്ട അതെ അതെ നിങ്ങൾ പോയി കുറച്ച് പാല് മാറ്റോ മനുഷ്യ ഇന്നിനി പാലും കിട്ടിയില്ല മോരും കിട്ടിയില്ല ഏതെങ്കിലും ഷാപ്പിൽ കിടന്ന് ഉറങ്ങിക്കോളും ഇങ്ങോട്ടിരിക്കാം പിന്നെ ഗൾഫിൽ നിന്ന് രാജമച്ചേച്ചിക്ക് ഒരുക്കിന സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ഞാനേ നീ എന്ത് പണിയാ കാണിച്ചത് വരാങ്ങട്ട നേരം പ്രത്യേകം കാച്ചാൻ വന്നതാ ഇപ്പഴാ അമ്മ പറഞ്ഞത് കാച്ചാൻ പപ്പടം വേണോന്ന് പിന്നെ വന്നതാ ഞാൻ പോയിട്ട് പിന്നെ വരാം നീ പിന്നെ അപ്പൊ ഞാൻ പോട്ടെ നല്ല ശേഖരൻകുട്ടിയെ അതായത് വാസ്തവത്തിങ്കൽ നീ വന്നിട്ട് എത്ര ദിവസമായി ഇന്ന് വരും നാളെ വരും എന്ന് കരുതി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ദിവസത്തിൽ തന്നെയോ എന്റെ പൊന്നു ഗോപാലഞ്ചേട്ട ദയവ് ചെയ്ത് എന്നോട് പരിഭവിക്കരുത് ഞാൻ വന്ന അന്ന് മുതൽ ഭയങ്കര തിരക്കിലായിരുന്നു സംശയമുണ്ട് എവനോട് ചോദിച്ചു നോക്ക് അല്ലേടാ മഹേഷേ അതെയോ അപ്പൊ ചായ കാപ്പിയോ ചായ കുടിക്കാം വെള്ളം കുറച്ച് മധുരം കൂട്ടി കടുപ്പത്തിൽ അടിക്കാത്ത രണ്ട് ചായയുടെ അപ്പോഴേ ശേഖരൻകുട്ടി സത്യം പറഞ്ഞാൽ അതായത് വാസ്തവത്തെങ്കിൽ ഓക്കെ ഓക്കെ ഇന്ന് ശനി നാളെ ഞായർ നമുക്ക് നാളെ തന്നെ കൂടിയേക്കാം എടാ എന്റെ സമാവർ പോരാ